പകൽ മോയ് മറയുന്നു നാദ ശ്രമകരദേഹ ധ്വാനങ്ങൾ ചെയ്തിട്ടടിയാർ വിശ്രമമടയുന്നു ലൗകിക ചിന്ത ഭാരങ്ങൾ കൂടാതടിയാർ തിരുസവിധി മാനസ ശാന്ത വരുവാൻ വരമരുൾക നിഖിലേശാരേക്ഷ നാഥ ഈ സന്ധ്യാസമയ തടിയാർ നിന്ദിരു കൃപയേ സാമോദം വാഴ്ത്തും നിത്യസ്തുതികർത്താവിന്നും താദവിശുദ്ധാത്മാവിന്നും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവൻ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, തിരുസുതാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടയാട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാടുങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ടു നമ്മളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ പരമാനായ മഹർത്താവ് യേശുവിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യക മർത്ത മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ആമീൻ. പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ദൃഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങളുടെ തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും നൽകിയ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങൾ പ്രാർത്ഥനകളെ ചെവിക്കൊണ്ട് യാതനകൾക്ക് ഉത്തരമരളയണമേ. തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്തവനായ കർത്താവേ, അടിയങ്ങളുടെ ഹൃദയങ്ങളെ നീ ചോദന ചെയ്ത് തിരുവചന പ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കുവാനും കൃപയറളണമേ. രോഗികൾക്ക് നല്ല വൈദ്യനായിരുന്ന കർത്താവേ, എല്ലാ രോഗികൾക്കും അവിടുന്ന് സൗഖ്യത്തെ കൊടുക്കണമേ.
പ്രത്യാശയെ കൊടുക്കണമേ, നിരാശയെ മാറ്റണമേ, അവിടുത്തെ ആണിപ്പാട്ടുള്ള കരങ്ങൾ തൊട്ട് അവരെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ സഭയിൽ സമാധാനം വാഴുവാൻ ദൈവം തമ്പുരാനെ നീ സഹായിക്കണമേ. പരിശുദ്ധ കാതോലിക്ക ബാവ, മേൽപ്പട്ടക്കാർ, വൈദികർ, ആത്മായ പ്രതിനിധികൾ, സുവിശേഷ വേലക്കാർ തുടങ്ങിയ എല്ലാവരെയും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. സഭയിലെ എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനകളെയും അവയുടെ പ്രവർത്തകരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുവാനായി പ്രവർത്തിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അനാഥരെയും വിധവന്മാരെയും പരിപാലിക്കണമേ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് ഉത്തമരായ സന്താനങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടഭാരങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണമേ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഉത്തമമായ കുടുംബജീവിതം ലഭിക്കാൻ തക്കൊണ്ട് അവരെ അവിടെ നിന്ന് സഹായിക്കണമേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളോട് അപേക്ഷിക്കുന്ന, തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ദൂരെയും ചാരയുമുള്ള എല്ലാ ബന്ധുമിത്രാദികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ, ബിസിനസ്, ഓഫീസ് പ്രശ്നങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളിൽ മറുതലിക്കാതെയും തളർന്നു പോകാതെയും മുമ്പോട്ട് പോകാൻ അവരെ നീ കടാക്ഷിക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഈ ലോകത്തിൽ ജ്യോതിസ്സുകളായി ജീവിക്കാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിൻ്റെ വിസ്താരമായ ചിറകടിയിൽ ഞങ്ങളെ എല്ലാവരെയും മറച്ചുകൊള്ളണമേ. ഞങ്ങൾ നിന്നെയും നിൻ്റെ ഏകജാതനെയും നിൻ്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ആമീൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയുന്നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടേണം. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടേണം. അനുതാപമോടെ തവത്തിരുമാറിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. അനുതാപമോടെ തവത്തിരുമാറിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഇരുടെ പ്രകാശമായി മരുഭൂവിൽ തണലായി കോട്ടയായി കാവലായി മീവും നാഥൻ. ഇരുളിൽ പ്രകാശമായി മരുഭൂവിൽ തണലായി കോട്ടയായി കാവലായി മീവും നാഥൻ. കരയുന്ന മാനസർക്കാശ്വാസമരുളി കണ്ണീർ തുടയ്ക്കും എൻ ആത്മനാഥൻ. കരയുന്ന മാനസർക്കാശ്വാസമരുളി കണ്ണീർ തുടയ്ക്കും എൻ ആത്മനാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ.
എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ജീവിതത്തിൽ വരും വീഴ്ചകൾ നടുവിൽ താങ്ങിയെടുക്കുന്ന അവൻ കരങ്ങൾ, ജീവിതത്തിൽ വരും വീഴ്ചകൾ നടുവിൽ താങ്ങിയെടുക്കുന്ന അവൻ കരങ്ങൾ, കരയേണ്ട മനമേ കരുതുന്ന നാഥൻ ചാരത്തായുണ്ടെന്നും അരുളും നാഥൻ, കരയേണ്ട മനമേ കരുതുന്ന നാഥൻ ചാരത്തായുണ്ടെന്നും അരുളും നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയും നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനി വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വേദഭാഗം ധ്യാന ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സാബത്ത് ദിവസം കർത്താവ് ശിഷ്യന്മാരോടൊപ്പം വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ കടന്നു പോവുകയാണ്. ശിഷ്യന്മാർക്ക് അതിരുകൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ ഫരീസേർ അവനോട് ചോദിക്കുകയാണ്, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശുവിൻ്റെ മറുപടി ഇതായിരുന്നു, ദാവീദും അനുചരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഗാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവനവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഈ വേദഭാഗം നമ്മളിൽ ഒരല്പം സംശയം ജനിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം പഴയ നിയമത്തിൽ മോശ വഴി ദൈവം ഇസ്രായേൽക്കാർക്ക് കൊടുത്ത പ്രധാന കൽപ്പനകളിലൊന്നായ സാബത്തിനെയാണ് ഇവിടെ ഖണ്ഡിച്ചിരിക്കുന്നത്. യേശു പഴയ നിയമങ്ങൾ മാറ്റുവാനാണോ വന്നത് എന്ന് നമുക്കും തോന്നിയേക്കാം. എന്നാൽ പഴയ നിയമ കൽപ്പനകളെ നീക്കുവാനല്ല, അതിനെ പൂർത്തീകരിച്ച് നിവർത്തിപ്പാനും ദുർവ്യാഖ്യാനങ്ങളും യാന്ത്രികതയും അകറ്റി ദൈവിക മാനം നൽകുവാനാണ് യേശുതമ്പുരാൻ ഇവിടെ ശ്രമിച്ചത് എന്ന് വ്യക്തമാക്കിത്തരുന്ന വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുതമ്പുരാൻ യഹൂദരോട് പറഞ്ഞതെങ്കിലും ഇത് നമുക്ക് നേരെ കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം നിയമജ്ഞരുടെയും ഫരീസേയരുടെയും ദൈവ നിയമത്തോടുള്ള നീതിബോധം തെറ്റായിരുന്നുവെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവരെ പഠിപ്പീര് തന്നെ യഥാർത്ഥമായിരുന്നില്ല എന്ന് സാരം.
യോഹന്നാൻ സ്നാപകൻ അവരെ വിളിച്ചത് സർപ്പസന്തതികളെ എന്നാണ്. മാനസാന്തരത്തിന്റെ അനുകൂലമായ ഫലം പുറപ്പെടുവിക്കാതെ മറ്റുള്ളവർക്ക് മുൻപിൽ തങ്ങളെ തന്നെ സ്വയം നല്ലവരായി കാണിക്കുന്നവർ എന്നാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് നമുക്ക് കൂടിയാണ് ഈ ശാസനം നൽകിയിരിക്കുന്നതെന്ന്. നാമും അവരെ പോലെയാണ് ഇന്ന് കർത്താവിൻ്റെ നിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും മറ്റുള്ളവരെ കാണിക്കുന്നതും. ആദിമസഭയിൽ പ്രത്യേകിച്ച് സുവിശേഷ പുസ്തകങ്ങൾ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹത്തിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു മുഖ്യ വിവാദ വിഷയമായിരുന്നു ശാബത്താചരണം. യഹൂദ വിമർശനത്തിന് മറുപടിയായി സമവീക്ഷണ സുവിശേഷകന്മാർ മൂവരും തങ്ങളുടെ പുസ്തകങ്ങളിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. വരുവാനിരിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിൻ്റെ മുൻകുറിയായി യഹൂദന്മാർക്ക് മോശം മുഖാന്തരം സീനായ് മലയിൽ വെച്ച് നൽകിയ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമാണ് ശബത്താചരണം. വളരെ തീഷ്ണതയോടെ യഹൂദന്മാർ ഇത് ആചരിച്ചിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ശബത്തുമായി ബന്ധപ്പെട്ട ഉണ്ടായ ദുർവ്യാഖ്യാനങ്ങളും റാബിമാരുടെ അനുശാസനങ്ങളും അതിൻ്റെ യഥാർത്ഥ സത്യയെ നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിനെ തികച്ചും യാന്ത്രികമായ ഒരു ആചരണം മാത്രമാക്കി. അല്പം കൂടി ഗാഢമായി പരിശോധിച്ചാൽ അയൽക്കാരൻ്റെ വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൾ കൊണ്ട് കതിരുകൾ പറിച്ചെടുക്കാം, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. ഇതാണ് യഹൂദർ പാലിച്ചിരുന്ന നിയമം. ആവർത്തന പുസ്തകം 23:25 നമുക്കിത് കാണാം. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിക്കുന്നത്. അത് മോഷണമായിരുന്നില്ല. ഫരിസേയർ യേശുവിനെ ചോദ്യം ചെയ്യാൻ കാരണം അവരുടെ പ്രവൃത്തി ശാബത്ത് വിഘ്നമായി മാറിയെന്നതാണ്. എങ്ങനെയാണ് കതിരുകൾ പറിക്കുന്നത് നിയമലംഘനമായി മാറുന്നത്? ശാബത്ത് ദിവസം കൊയ്യാനും മെതിക്കാനും പാടില്ല, അത് നിഷിദ്ധമായ ജോലികളാണെന്ന് പുറപ്പാട് പുസ്തകം 34:21 പറയുന്നു. ഫരിസേയരുടെ വ്യാഖ്യാനമനുസരിച്ച് ഗോതമ്പ് മണികൾ പറിച്ചെടുക്കുന്നത് കൊയ്ത്തിനും അത് കയ്യിലിട്ട് തിരുമ്പുന്നത് മെതിക്കലിനും തുല്യമാണ്. എങ്ങനെയുണ്ട് വ്യാഖ്യാനം? ശാബത്ത് ദിവസം പുതുതായി ഉണ്ടാക്കിയ 12 അപ്പം വിശുദ്ധ സ്ഥലത്തെ മേശമേൽ വയ്ക്കുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 25:30 ഇത് കാണാം. മേശമേലുള്ള പഴയ അപ്പക്കഷ്ണങ്ങൾ പുരോഹിതന്മാർ ഭക്ഷിക്കുകയും ചെയ്യും. ദാവീദിൻ്റെയും അനുജരന്മാരുടെയും ഈ സംഭവം 1 സാമുവേൽ 21:1-6 വാക്യങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത്. അവർ ചെയ്തതും യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തതും തമ്മിലുള്ള സാമ്യം. രണ്ടവസരങ്ങളിലും ദൈവിക മനുഷ്യർ നിയമം നിഷിദ്ധമായി കരുതുന്നത് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഏതവസരത്തിലും നന്മ ചെയ്യുന്നതും ജീവൻ രക്ഷിക്കുന്നതും യുക്തമായതിനാൽ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ നിയമം ലംഘിക്കുന്നില്ല എന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58:6-7 വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6:6-11 വാക്യങ്ങളിലും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58:6-7 വാക്യങ്ങൾ: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? നമ്മുടെ ഉപവാസത്തിനൊരു മറുപടി കൂടിയാണിത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6:6-11 വാക്യങ്ങളിൽ യേശു വലതുകൈ സൂക്ഷിച്ച ഒരുവനെ ശബ്ബത്തിൽ സുഖപ്പെടുത്തിയിട്ട് അവനെ കുറ്റപ്പെടുത്താൻ തുനിഞ്ഞ പരിസേയരോടും നിയമജ്ഞരോടും ചോദിക്കുന്നു. ശാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? യഹൂദ പണ്ഡിതന്മാർ ശാബത്ത് നിയമങ്ങളെ വ്യാഖ്യാനിച്ച് പതിന്മടങ്ങാക്കി മാറ്റി ജനങ്ങൾക്കൊരു ഭാരമായി മാറ്റി. യഥാർത്ഥത്തിൽ ആത്മീയവും ശാരീരികവുമായ പുതുക്കിയ പുതുജീവൻ നൽകാനാണ് ദൈവം ശാബത്ത് നൽകിയത്. പക്ഷേ അവർക്ക് പുതുജീവന് പകരം നുകമായി മാറി. ഇന്നും ശാബത്തായി നാം ആചരിക്കുന്ന ഞായറാഴ്ചയാണ്. അത് ആത്മീയമായും ശാരീരികമായും പുതുജീവൻ ലഭിക്കാനാണ്. അതിനായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം പങ്കുകൊള്ളുന്നതും അത് അനുഭവിക്കുന്നതും. എന്നാൽ ഇന്നത്തെ ശാബത്തിൻ്റെ ആത്മീകമായ പുതുക്കം നമ്മളിൽ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഫരിസേയരെ പോലെ മറ്റുള്ളവർക്ക് മുൻപിൽ പുറംമോടി കാണിക്കാനും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി മാത്രവുമാണ് നാം ഞായറാഴ്ച എന്ന ശാബത്ത് അനുഷ്ഠിക്കുന്നതെങ്കിൽ യേശുദമ്പരാൻ നമുക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കും? ഇന്ന് ദൈവാലയങ്ങളിൽ ആരാധനയ്ക്കും ആത്മാവിൻ്റെ ഉണർവിനും വരുന്നതിനേക്കാളേറെ
ആഘോഷങ്ങൾക്ക് വരുന്നവരെയാണ് നാം കാണുന്നത്. ദൈവാലയങ്ങൾ ആഘോഷങ്ങളുടെയും സദ്യകളുടെയും സെൻ്ററായി മാറിയിട്ടില്ലേ? ആഘോഷങ്ങളും പെരുന്നാളുകൾക്കും കൂടുതൽ പേർക്കും എന്തുത്സാഹമാണ്! യുവജനങ്ങളെ ആകർഷിക്കാൻ പല ദൈവാലയങ്ങളിലും മദ്ബഹായുടെ മുൻപാകെ ആട്ടവും പാട്ടും ഡാൻസും കൈകൊട്ടിക്കളിയും സംഘടിപ്പിക്കുമ്പോൾ ദൈവം ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എന്നൊരു ധാരണയാണ് നമുക്ക് ഉള്ളത്. വിജയദശമി ദിവസത്തിൽ ദൈവാലയത്തിൽ കുട്ടികളെ ദൈവ എഴുത്തിനിരുത്തുമ്പോൾ നമ്മൾ ഏത് ദൈവനാമത്തിലാണ് അക്ഷരം കുറിക്കുന്നത്? പരിശുദ്ധമായ പെന്തിക്കോസ് ദിവസത്തിന് പകരം നമ്മൾ ഏത് ദിനമാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ എവിടേക്കോ വഴിതെറ്റി പോകുന്നില്ലേ? ചിന്തിക്കണം, നന്നായി ചിന്തിക്കണം. യേശു ശാപത്തിൻ്റെയും കർത്താവാണെന്ന് ഒരടയാളം പ്രവർത്തിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധ മത്തായി മർക്കോസിൻ്റെ സുവിശേഷം 3:1-6 വാക്യങ്ങളിൽ കാണാം. യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പരിസേർക്ക് അറിയാമായിരുന്നു. രോഗശാന്തി ചെയ്യുമോ എന്നല്ല, ശാപത്ത് ദിവസം അവൻ ചെയ്യുമോ എന്നാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പരിസേരുടെ കുറ്റപ്പെടുത്തൽ വലിയൊരു അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. ദൈവിക നിയമങ്ങളുടെയും ദൈവികമായ മതസംവിധാനങ്ങളുടെയും ലക്ഷ്യം മനുഷ്യരെ രക്ഷിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതേ ദൈവാലയങ്ങൾ മനുഷ്യരെ രക്ഷിക്കാനും ആത്മീകമായി അവർക്ക് ബലം നൽകാനും ഉള്ളതാണ്. നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോഴും അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചം കാണിക്കാനോ എനിക്ക് നല്ലതായി സംസാരിക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമാറ് ഘോരഘോരം വാചകമടിച്ച് സ്വയം പ്രശംസ പിടിച്ചുപറ്റുകയോ അല്ല വേണ്ടത്. മറിച്ച് വേദനിക്കുന്ന മനസ്സ് തകർന്നവരെ കണ്ടുപിടിച്ച് ഒരു സാന്ത്വന വാക്ക്, തങ്ങളുടെ സഹകരണവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ശാപത്തിൻ്റെ നന്മയിൽ നമുക്കും പങ്കുണ്ടാകും. സ്വയം ചോദിക്കുക, ഞായറാഴ്ചത്തെ നമ്മുടെ ശാപത്ത് ദൈവഹിത പ്രകാരമാണോ നാം അനുഷ്ഠിക്കുന്നതെന്ന്. ഈ വേദഭാഗത്തിന് ആധാരമായ ചില ധ്യാന ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം. നമ്മുടെ ശാപത്തുകൾ നമുക്ക് കുറേ കൂടെ അർത്ഥമുള്ളതും യാഥാർത്ഥ്യവുമാക്കാൻ ചിലതൊക്കെ ചെയ്തുകൂടെ? ഹോശേയാ പ്രവാചകന്റെ പുസ്തകം 6:6 ഇങ്ങനെ പറയുന്നു, യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. രക്ഷ എനിക്കും എൻ്റെ കുടുംബത്തിനുമെന്ന മനോഭാവം മാറ്റി രക്ഷ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരാൻ ഞായറാഴ്ചകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. യഹൂദ പാരമ്പര്യത്തിൽ മതഭക്തി ദൈവഭക്തിയേക്കാൾ വളരെ തീക്ഷ്ണമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹവും ആ അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്ന സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പഴയ ക്രിസ്തീയ പാരമ്പര്യത്തിൽ മതഭക്തിയേക്കാൾ ദൈവഭക്തി ശ്രേഷ്ഠമായി കരുതിയിരുന്നു. മതമൗലികതയും ഹ്രസ്വമായ മതഭക്തിയും ഏറി വരികയും എന്നാൽ ദൈവഭക്തി കുറഞ്ഞു വരികയും ചെയ്യുന്ന പ്രവണത ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയിൽ വളരെ പ്രസക്തമായി വളരുന്നു. ആയതിനാൽ മത അസിഷ്ണുത കൂടെയും ഭീകര പ്രവർത്തനങ്ങളുടെയും കാറ്റ് ആഞ്ഞടിക്കുന്നു. എന്നാൽ ദൈവസ്നേഹത്തിന് 1 കൊടുക്കുന്ന ദൈവ പൈതൽ ദൈവസ്നേഹത്തിൽ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുവാനും പഠിക്കുന്നു. അങ്ങനെയുള്ളവർ ആഘോഷങ്ങൾക്ക് മാത്രം ദൈവാലയത്തിൽ വരുന്നവരായിരിക്കില്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാലയവും അനുഷ്ഠാനവും അഭിവാജ്യ ഘടകങ്ങളാണെന്ന് ചിന്തിക്കുന്നവരാകും. തിന്മയിൽ നിന്ന് ഭൗതികതയുടെ അലച്ചിലുകളിൽ നിന്നും ഒഴിഞ്ഞ് ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തോടെ ആരാധന വഴിയായി ദൈവ സംസർഗത്തിന് മാത്രമായി ആ ദിവസം അവന് വേർതിരിക്കപ്പെടും. നന്മയുടെ കർമ്മ മണ്ഡലങ്ങളിൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാനും അങ്ങനെ കഴിയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ദൈവത്തോട് നമുക്കുള്ളത് നിയമബന്ധിതമായ ബന്ധമല്ല, മറിച്ച് ആത്മതലത്തിലുള്ള ഹൃദയ ബന്ധമാവണം. അപ്പോഴാണ് ഒരു വ്യക്തി ദൈവ പൈതലിനും ഭക്തനുമാകുന്നത്. ആധ്യാത്മിക സ്ഥാനമാനങ്ങൾക്കോ സുഖ സൗകര്യങ്ങൾക്കോ ഉള്ള വയറിൻ്റെ ആത്മീയതയോ ബുദ്ധിയുടെയോ വികാരത്തിൻ്റെയോ ആയ തലച്ചോറിൻ്റെ ആത്മീയതയോ അല്ല, മറിച്ച് ആത്മാർത്ഥതയുടെ ഹൃദയത്തിൻ്റെ ആത്മീയതയാണ്. വിശന്നിട്ട് കതിരുകൾ പറിച്ചെടുത്ത ശിഷ്യന്മാരെ പോലെ നമ്മളും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം പലപ്പോഴും. പക്ഷേ അത് തിരുത്തേണ്ടത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ നിർദോഷത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ബദ്ധപ്പാടിൽ പോകേണ്ട ആവശ്യവുമില്ല. ദൈവസന്നിധിയിലും നമ്മുടെ മനസ്സാക്ഷിയിലും നമ്മുടെ നിഷ്കളങ്കത്വം ബോധ്യമുണ്ടെങ്കിൽ അത് ധാരാളം മതി. ബാഹ്യഭക്തിയുടെ പെരുമ്പറയേക്കാൾ ധാർമ്മിക നന്മകളുടെ ലാളിത്യം എത്രയോ ശ്രേഷ്ഠം. യാഗത്തേക്കാൾ കരുണയാണ് മഹത്വമായത്. ഓരോ ഞായറാഴ്ചയും 1000 നന്മയുടെ പ്രവർത്തന ദിവസങ്ങളാകട്ടെ.
ബോംബെയിലെ തെരുവീഥികളിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയാചിച്ചിരുന്ന കുഷ്ഠരോഗിയായിരുന്ന ഒരു മനുഷ്യന് എന്നും സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി കൊണ്ടുകൊടുത്ത് തീറ്റിക്കുന്ന ഒരു ഡോക്ടർ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. അവരുടെ ഓരോ ദിവസവും എത്ര ഞായറാഴ്ചകളേക്കാൾ ശ്രേഷ്ഠമാണ് അവർക്ക് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടറോട് തന്നെ ഞാനിത് തുറന്നു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, എന്താണ് അതിലെ അതിൻ്റെ പിന്നിലെ ചേതോവികാരം? അപ്പോൾ ആ ഡോക്ടറുടെ വാക്കുകൾ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. അവർ പറയുകയാണ്, അത് മാത്രമല്ല ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടിൽ എനിക്ക് വളരെ പ്രയാസമാണ്. ആ മനുഷ്യന് ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിവില്ല. ആരും സഹായത്തിനില്ലാത്ത ആ മനുഷ്യന് വേണ്ടി ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മനുഷ്യനെ ഈ ലോകത്തിൽ ആരുമില്ല, നിവർന്ന് നിൽക്കാൻ പോലും ആകാത്ത ഈ മനുഷ്യനെ നീ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഈ ലോകത്തിലിട്ട്? അദ്ദേഹത്തെ എത്രയും വേഗം നിനക്ക് അങ്ങ് വിളിച്ചുകൂടെ, കഴിയുമെങ്കിൽ നീ അദ്ദേഹത്തെ ഇന്ന് തന്നെ തിരിച്ചു വിളിക്കണമേ. പിറ്റേ ദിവസം വന്നപ്പോൾ ആ മനുഷ്യനെ അവിടെ കാണാനില്ലായിരുന്നു. കൂടെയുള്ള സുഹൃത്ത് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഡോക്ടറുടെ പേഷ്യൻ്റ് ഇന്ന് ഇവിടെ ഇല്ലല്ലോ, രോഗി അദ്ദേഹം മരിച്ചു പോയതായിരിക്കുമല്ലോ എന്നും. യഥാർത്ഥമായും അദ്ദേഹം മരിച്ചു പോയിരുന്നു. കാരണം ആ ഡോക്ടറുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ആ ഡോക്ടറുടെ ഓരോ ദിവസവും എത്ര ഞായറാഴ്ചകളേക്കാൾ ശ്രേഷ്ഠമാണ് അവർക്ക് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ശാപത്തുകളും നന്മയുടെ ദിവസങ്ങളായി കർത്താവിന് സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം എന്നുവന്നേക്കും തന്നെ ആമേൻ. ഞങ്ങളെ അതിവാത്സര്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യാവേളയിൽ പല ദേശങ്ങളിൽ പല ഭവനങ്ങളിലിരുന്നു കൊണ്ട് അടിയങ്ങൾക്ക് ഇപ്രകാരം ഒരു കൂടി വരവ് അനുവദിച്ചു തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ നിമിഷം വരെയും അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച ചെറുതും വലുതുമായ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും പകരമായിട്ട് അവിടുത്തെ ഞങ്ങൾ അനവധി അനവധിയായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവെ, ഈ സന്ധ്യാസമയം ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ 60-100 മേനി ഫലം കായ്ക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവി ഞങ്ങളുടെയൊക്കെയും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിന നല്ല കർത്താവേ, നുറങ്ങിയ ഹൃദയത്തോടെ ഭാരപ്പെട്ട മനസ്സോടെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമായി ആ ക്രൂശിൻ ചൂട്ടിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ലല്ലോ. ഞങ്ങളുടെ രോഗികളെ പേരുവരായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിവേദനകളെ സഹിക്കുവാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കുമാറാണുമേ. മറ്റ് അനവധിയായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന സകലരെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ആണിപ്പഴുതാർന്ന കരം അവരെയൊക്കെയും ഒന്ന് തൊടുമാറാണുമേ എന്ന് യാചിക്കുന്നു. സാമ്പത്തിക ഭാരത്താൽ വലയുന്നവർ, മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നവർ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവളെയും ദരിദ്രരെയും അവിടുന്ന് പോറ്റി പുലർത്തുമാറാകണമേ കർത്താവേ. ഭവനമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും ദൈവമേ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. കാലാവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് മുൻമഴയെയും പിന്മഴയെയും അയച്ച് ദേശത്തിലെ കൃഷിവിളവുകളെയൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും മഹാമാരികളിൽ നിന്നും അവിടുന്ന് ദേശത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ഭരണകർത്താക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹത്തോടും ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ രാജ്യത്തെ ഭരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവാതിരിമേനിയെയും എല്ലാ മെത്രാപ്പൊലിത്താമാരെയും പട്ടക്കാരെയും അവരുടെ കുടുംബങ്ങളെയും സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിൻ്റെയും പ്രവർത്തനം തിരുനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബോംബെ ഡയോസിഷന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിയുടെ ശാരീരികവും മാനസികവുമായ ഭാരങ്ങളെയും വിഷമങ്ങളെയും ഞങ്ങൾ ഒരുമനപ്പെട്ട മനസ്സോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയാൽ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. എല്ലാ ഇടവകളെയും ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഈ തിയോ മിനിസ്ട്രിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ധാരാളമായ കൃപകളെ കൊണ്ട് നിറയ്ക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഇമ്പങ്ങളുടെ പരദീശയ്ക്ക് യോഗ്യരാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവേ, സ്ഥലശുദ്ധിമാന്മാരും ശുദ്ധിമതികളുമായുള്ളവരെ എല്ലാവരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് കൂട്ടും കോട്ടയും കാവലും ആയിരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും സഭയോടും സമൂഹത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനായും കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ഏവരോടും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം രാവും പകലും അധ്വാനിക്കുന്ന സകലരുടെ മേലും ദൈവകൃപയിൽ പൂർണ്ണമായി ശാനപ്പെട്ട് കൃത്യമാർഗത്തിൽ ശരിക്കുവാൻ താല്പര്യപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏവരോടും നമ്മളെല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.